മാണി മാണിസാറിന്റെ തിയറി കേരള കോൺഗ്രസ് പാർട്ടി തോറും പിളരും പിളരും പിളരുംതോറും വളരുമെന്നാണ് മാണിയിൽ നിന്നത് അൻവറിലേക്ക് വരുന്നപ്പോൾ ചെറിയ ഒരു തിരുത്ത് വളരും മുമ്പേ പിളർന്നു പിളരുന്നതിന് മുൻപേ കൂമ്പൊടിഞ്ഞു പി അൻവർ ഒട്ടും കുരവയുമായി പ്രഖ്യാപിച്ച പാർട്ടിയുടെ ഗതിയാണിത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച മിൻഹാജിനെ പിൻവലിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഡി എം കെയുടെ അതായത് അൻവറിന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബി ഷമീർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പാർട്ടി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകം തന്നെ വിളർപ്പുണ്ടായി ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒപ്പം നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കണമെന്ന നിലപാട് കൊണ്ടാണ് അൻവറിനൊപ്പം നിന്നതെന്നും എന്നാൽ സംഘടന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് രാജി വയ്ക്കുകയാണെന്നാണ് ബി ഷമീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ബി ഷമീർ പറഞ്ഞു അതേസമയം കേരള ഡി എം കെയുമായി ഷമീറിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഷമീർ പാർട്ടിയുടെ ആരുമല്ലെന്നും അയൽവക്കത്തോടുകൂടി പോലും പോയിട്ടില്ലെന്നും അൻവർ തിരിച്ചടിച്ചു അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ശക്തി പ്രകടനത്തിൽ അവിടെയാണ് രസം കൂലിക്ക് ആളുകളെ കൊണ്ടുവന്നത് ചാനലുകാർ കയ്യോടെ പൊക്കിയിരുന്നു അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അൻവറിന്റെ മറുപടി കേട്ട് ചിരിക്കാത്ത സഹാക്കൾ പോലും ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി സി പി എം ചിലരെ തിരികി കയറ്റിയെന്നാണ് അൻവറിന്റെ മറുപടി ഓ പിന്നെ ആളിനെ തിരികെ കയറ്റി കയറ്റി പ്രകടനം വിജയിപ്പിക്കുന്ന കൊട്ടേഷൻ സി പി എം എന്ന് മുതലാണ് എടുത്തു അറിയില്ല ഏതായാലും ആ പണി അൻവറിനോട് സി പി എം ചെയ്യണ്ടായിരുന്നു കൂലിക്ക് ആളെ ഇറക്കിയ സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്നും ഒരാളെയും പണം കൊടുത്ത് എത്തിച്ചിട്ടില്ലെന്നുമാണ് അൻവർ ആണയിട്ട് പറയുന്നത് അപമാനം സഹിച്ചാണ് അത്രേ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്നും നാണക്കേട് സഹിച്ച് സഹിച്ചത് ബി ജെ പിയെ തടയാനാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ജീവകാരുണ്യ പ്രവർത്തകനായ മിൻഹാജിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഡി എം കെ പിൻവലിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുകയും ചെയ്തു ഒരു ഉപാധിയുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ നൽകുന്നുവെന്നാണ് അൻവർ കൺവെൻഷനിൽ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ വലിപ്പം കണ്ടിട്ടല്ല പിന്തുണയ്ക്കുന്നത് മറിച്ചോ രണ്ട് ദിവസം മുമ്പ് അപമാനിക്കപ്പെട്ടിട്ടും അതെല്ലാം സഹിക്കുകയാണെന്നും അൻവർ പറഞ്ഞു പിന്നെ എന്ത് കണ്ടോട്ടാ അൻവർ പിന്തുണ പ്രഖ്യാപിച്ചത് അതുമാത്രം പറഞ്ഞില്ല അതിൻ്റെയൊക്കെ ഉള്ളുകളി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം വരും ദിവസങ്ങളിൽ നമുക്ക് അൻവറിൽ നിന്ന് തന്നെ കേൾക്കാം